ഹായ് ഫ്രണ്ട്സ്, മംഗലപ്പള്ളി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയത് റേഷൻ അരി വെച്ചിട്ടുള്ള നല്ല അടിപൊളി പാലപ്പമാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ നല്ല പാലപ്പം, അതായത് നല്ല വെള്ളയപ്പം തയ്യാറാക്കാൻ ഞാൻ ഇത് 2 കപ്പ്, ഇതിൽ 2 കപ്പ് പച്ചരി. അപ്പോൾ അതായത് റേഷൻ്റെ അരി തന്നെയാണ്. ഇത് നന്നായി കഴുകിയതിന് ശേഷം ഞാൻ 5 മണിക്കൂർ കുതിർത്ത് എടുത്ത അരിയാണ്. അപ്പോൾ ഈ കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങ വേണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് നമ്മുടെ അപ്പത്തിന് ആവശ്യമായ പഞ്ചസാര, പിന്നെ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ്, പിന്നെ ഉപ്പ് വേണം, വെള്ളം വേണം. അപ്പോൾ ആദ്യം നമുക്ക് കുറേശ്ശെ ഇട്ടൊന്ന് അടിച്ചെടുക്കണം. ആദ്യം അടിച്ചിട്ട് ആദ്യം നമുക്ക് 2 ടീസ്പൂൺ എടുത്തിട്ട് നമുക്കൊന്ന് കപ്പി ആച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് വേണം അടിച്ചെടുക്കാൻ. നല്ല ആദ്യം അടിക്കുന്നത് നല്ല പേസ്റ്റായിട്ട് അടിക്കേണ്ട. അപ്പോൾ നമുക്ക് കപ്പി ആച്ചാനല്ലേ. അപ്പോൾ ഈ തരി ആയാലും കുഴപ്പമില്ല, തരി വേണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, കുറേ വെള്ളം ഒഴിച്ചാൽ അടിയില്ല. അപ്പോൾ അരിയുടെ താഴെ വെള്ളം ഇനി നമുക്ക് നന്നായത് അടിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഇച്ചിരി തരിയായിട്ടാണ് അടിച്ചെടുത്തേക്കുന്നത്. നമുക്കിതിൽ നിന്ന് 1 കൈയിൽ 2 കൈയിൽ ഞാൻ ഈ അളവിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കിയിടുക. ഇതുപോലെ ലൂസാക്കിയതിന് ശേഷം നമുക്ക് കപ്പി ആച്ചെടുക്കാം. അപ്പോൾ അതേ ഞാൻ അടുപ്പത്ത് വെച്ചു. ഫ്ലെയിം അധികം ഇടരുത്, കുറച്ച് ലോയിൻ്റെ മീഡിയത്തിൻ്റെ ഇടയിൽ ഇട്ടിട്ട് വേണം അത് കാച്ചിയെടുക്കാൻ. പൈ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കട്ട പിടിക്കാതെ. ഇതുപോലെ നമുക്കത് കാച്ചിയെടുക്കാം. അപ്പോൾ നമ്മൾ സ്ലോവിലിട്ടാണ് കേട്ടോ കപ്പി ആച്ചണത്. വേണ്ട, കട്ട കുത്താതെ ഇതുപോലെ കാച്ചിയെടുക്കണം. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ കപ്പി ആച്ച് ചെയ്ത് ഇവിടെ റെഡി. ഇനിയിപ്പോൾ തണുത്തതിന് ശേഷം വേണം നമുക്ക് ഒന്നും കൂടി അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ കപ്പി കാച്ച് ചെയ്തത് നന്നായി ചൂടാറി. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചത് ആ അരിമാവിൻ്റെ കൂടെ ഒന്നും കൂടി ഇട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട്. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മളത് ആദ്യത്തെ ബാച്ചിലൂടെ അടിച്ചെടുത്ത് ഇത്രയും കട്ടിയിലാണ് ഞാൻ അടിച്ചത്. നമുക്ക് വെള്ളം വേണമെങ്കിൽ നമുക്ക് രാവിലെ പാല്, തേങ്ങാപ്പാൽ ഇത്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതേ രണ്ടാമത്തെ ബാച്ച്, ഇപ്പോൾ 2 കപ്പ് അരി ഇപ്പോൾ 2 ബാച്ചായിട്ട് ഞാൻ അടിച്ചു. ഇപ്പോൾ ഒരു 2-ാമത്തെ ബാച്ചായിട്ട് അടിച്ചെടുക്കുന്നത് ഈ അരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങ, ഇപ്പോൾ ആവശ്യത്തിന് അത് മധുരം നോക്കിയിട്ട് ഓരോരുത്തരുടെ ആവശ്യത്തിന് പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളിച്ചൊന്നും പോകില്ല, ഒരു കുഴപ്പം ഉണ്ടാവില്ല. സ്വല്പ ഉപ്പ് നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം, വേണമെങ്കിൽ നമുക്ക് ബാക്കി നാളെ ഇടാം. പിന്നെ ഈസ്റ്റ്, ഇത്ര ഈസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ. അത് ഈസ്റ്റ് ഇട്ടാൽ ഭയങ്കര ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ആയിരിക്കുന്നത്. ഇത് മതി നമ്മുടെ ഈസ്റ്റ്. നേരം വെക്കുമ്പോൾ രാവിലെയാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം, ഈ ഇതിന് താഴെ നിൽക്കണം വെള്ളം. വേണമെങ്കിൽ നമുക്ക് കുറേശ്ശെ ഇട്ട് ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കാം. ഇപ്പോൾ പഞ്ചസാര ഇട്ടുകൊണ്ട് നമുക്ക് വെള്ളം ഇതിൽ ഉണ്ടാവും.
ഇപ്പോൾ അതാ ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ അടിച്ചെടുത്തത്. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഞാൻ അടിച്ച്, ഇതിലിപ്പോൾ തേങ്ങയും നമ്മുടെ ഈസ്റ്റും ഉപ്പ് പഞ്ചസാര എല്ലാം ഇട്ട് നമ്മൾ അടിച്ചെടുത്തതേ. ഇപ്പോൾ എൻ്റെ ബാറ്റർ ഉണ്ടോ? അപ്പോൾ ഞാൻ ഇനി വെള്ളമൊന്നും ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നില്ല, ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ വയ്ക്കുള്ളൂ. മിക്സിയുടെ ജാറ് പോലും ഞാൻ കഴുകണില്ല. നല്ല അടിപൊളി പാലപ്പോ വെള്ളയപ്പോ ഒക്കെ സെയിം. നമുക്ക് നാളെ ഞാൻ ഞങ്ങളുടെ മാവ് ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ ആദ്യം അടിച്ചതിൽ ഈസ്റ്റ് ഇട്ടിട്ടില്ലല്ലോ. രണ്ടും മാവും കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അധികം ഈസ്റ്റ് ഇട്ട നമ്മുടെ മാവ് പെട്ടെന്ന് പുളിച്ച് പൊങ്ങി വരും. ഒരു കാൽ ടീസ്പൂൺ, ഈ രണ്ട് കപ്പിന് കാൽ ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ ഇട്ടത്. അപ്പോൾ നമ്മുടെ അപ്പം അത് നല്ല പാകത്തിന് പൊങ്ങി വരും. അപ്പോൾ നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ ഇന്നലെ രാത്രി ഒരു 9 മണിയായി ഈ മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ട് നമുക്ക് ഇപ്പം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ ഇതിൽ കുറവാണ്. അപ്പോൾ ഞാൻ സ്വല്പം തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ നമ്മൾ സാധാ വെള്ളം ചേർത്താലും മതി. ഇനി ഉപ്പും മധുരമൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഒക്കെ ഇപ്പം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത്തിരി തേങ്ങാപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഈ സമയത്ത് നമ്മളിനി എല്ലാം ചെയ്ത് വെച്ചാൽ ഇനി അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കോരി ഒഴിച്ച് അപ്പം ഉണ്ടാക്കും. എനിക്കിത് എപ്പടി ഒഴിച്ചു. ഇനി വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർത്താൽ മതി. ഇപ്പം ഇപ്പം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനിയിപ്പം നമ്മൾ ഒന്നും കൂടി നന്നായി പൊങ്ങി വരും, അപ്പോഴാണ് നമ്മളത് നോക്കണം. ഇതിൽ മധുരം പാകമാണ്, ഉപ്പ് ഞാൻ സ്വല്പം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഇച്ചിരി മധുരം മുന്നിട്ട് നിൽക്കുന്നത് നല്ലതാണ്, കറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നമുക്ക് അടച്ച് വെച്ച് ഇനി അടുത്ത പൊങ്ങി വരുമ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഞാൻ രാവിലെ ഇത്തിരി പാലൊക്കെ ഒഴിച്ച് അരമണിക്കൂർ ആയി. ഇപ്പോൾ അത് ഇപ്പോൾ വെള്ളപ്പം ചുട്ടെടുക്കാനുള്ള പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളപ്പം ചുട്ടെടുക്കാം. അപ്പം അപ്പം ചുട്ടെടുക്കാൻ ദേ പാൻ അടുപ്പത്ത് വെച്ചു. അപ്പം നമ്മൾ മാവ് എടുക്കുക, മാവിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഈ കയ്യിൽ പിന്നെ ഈ മാവിലേക്ക് ആഡ് ചെയ്ത് വെക്കരുത്, വേറൊരു പ്ലേറ്റിലേക്ക് വെക്കണം. എന്നിട്ട് ഇതൊന്ന് ചിട്ടിച്ച് കൊടുക്കുക. ഒരേ ഫ്ലെയിമിൽ വയ്ക്കണം, ഫ്ലെയിം കൂട്ടാൻ കുറയ്ക്കുക ഒന്നും ചെയ്യേണ്ട. അതിപ്പോൾ ഹോൾസൊക്കെ വന്നുണ്ട്. അപ്പം ഇനി മൂടി വയ്ക്കാം. അപ്പം നമുക്കത് കോഴ്സ് വന്നു കഴിയുമ്പോൾ മൂടി വയ്ക്കണം. എപ്പോഴും നമ്മൾ ഈ മാവ് എടുത്തു കഴിഞ്ഞാൽ കയ്യിൽ മാവിലോട്ട് ഇടരുത്, നമ്മൾ വേറൊരു പ്ലേറ്റിൽ വയ്ക്കണം. അപ്പം ഈ കയ്യിൽ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പം ഈ മാവ് ഇങ്ങനെ താന്നു പോകും. ഇതാകുമ്പോൾ നമുക്ക് ഫുള്ളും ചുട്ടെടുക്കാൻ പറ്റും, നല്ല കോൾസൊക്കെ ഉള്ള അപ്പം. അടുത്തത് കോരി കഴിക്കാം. കുറച്ച് വന്നു കഴിയുമ്പോൾ
മൂടി വെച്ച് ഇതുപോലെ നമുക്ക് എല്ലാ അപ്പവും ചുട്ടെടുക്കാം. അപ്പം ഇങ്ങനെ അപ്പം നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ചൂടാറിയതിന് ശേഷം ഈ രണ്ട് അപ്പം തമ്മിൽ ഇതേ ഇതുപോലെ വെച്ചാൽ മതി. ഇതുപോലെ വെച്ച് അപ്പോൾ നമ്മളത് ഈ ഉണ്ട് മാവ് ഞാൻ ഇതുപോലെ ചുട്ടെടുക്കുകയാണ്. ഗോസ്വന്നതിന് ശേഷം ഇതുപോലെ ഞാനിപ്പോൾ ഒരു 15 അപ്പം ഞാൻ ചുട്ടു. ഇനിയിപ്പോൾ ഈ മാവ് ഇനി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നാളെ നമുക്ക് അപ്പം ചുട്ടെടുക്കുന്നതിന് മുമ്പേ എടുത്ത് വെച്ചാൽ മതി. അപ്പം ഇതുപോലത്തെ തന്നെ അപ്പം നമുക്ക് ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ പാലപ്പം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അടിപൊളി ടേസ്റ്റാണ്. മുട്ടക്കറിയുടെ കൂടെ നമ്മുടെ ബീഫ് കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.